Hi, assalamu alaikum. Welcome to Qatar Malu Vlogs by Nishu Family. क्या कही है यार 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 ഇന്ന് പുലർച്ചെ 6 മണിക്ക് സാബിത്ത് ഇവിടുന്ന് ഇറങ്ങാണ് നാട്ടിലേക്ക്. പിന്നെ സാബി ഇല്ല, വീഡിയോയിലൊക്കെ സാബി ഉണ്ടാവും. പിന്നെ ഞങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളെ നോട്ടിഫിക്കേഷൻ കിട്ടണുണ്ടോ, ചില ഡൗട്ട് ഉണ്ട് കേട്ടോ, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ച്. അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് അമർത്തിയാ മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ, കുറെ സസ്പെൻസ് ഒക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മള് കുറച്ച് പുറത്തൊക്കെ പോകണം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നിഫു മോന്റെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോകുന്നൊക്കെ കുറച്ചിരുന്ന് സർജറി കഴിയാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇനി അപ്പോ സ്ഥലത്ത് നാട്ടിൽ പോകുന്നതിന്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വായോ. ഹലോ, ബേജാറിലുള്ള നാഗെ. നിനക്ക് ബേജാറ് എന്ത്? നിനക്ക് സന്തോഷം ഉണ്ടാവും? നിനക്ക് എന്ത് ബേജാറ്? സത്യം കൊള്ളു പെടുക്കണ്ട്. പോകുന്ന എന്താ പറയാ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. സൗണ്ടിന്റെ ഇഷ്യൂ ഉണ്ടാവും ചെലപ്പം. പിന്നെ അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാനും സാബി മാത്രമേ ഉള്ളൂ, നിഷൊക്കെ വന്നിട്ടില്ല. നിന്റെ ഉള്ള വൈറ്റ് പോലെ തന്നെയല്ലേ. നമ്മ ഓൾറെഡി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പാക്കിംഗ് കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് നമുക്ക് ബാഗ് വേണം. എല്ലാവർക്കും ഒരു വരുത്ത വഹാരം ഉണ്ടാവില്ല അല്ലേ. പറഞ്ഞത് എന്തിനു ഷോപ്പ് ഈ പറഞ്ഞത്? പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഒരു പേരുണ്ട്, പണ്ടത്തെ മാമാമാരല്ലോ. സംഭവം കാണിച്ചു കൊടുക്കാലോ. എന്താ ഇത് എക്സ്ട്ര വരുന്നല്ലേ? അമ്മ പ്രോമോ ചെയ്ത് വീഡിയോ ചെയ്യുന്നു. മാമാമാരാ നാവ് പുറത്തിട്ട് വക്കലേക്കല്ലേ ഷൂവിന്റെ ഇത് പോയി കഴിഞ്ഞെങ്കിലേ. ഇത് നമ്മളെ അടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ, സൗദി. പിന്നെ കഴിഞ്ഞോ? വേഗം കഴിഞ്ഞോ. അപ്പോ നമ്മളങ്ങനെ മെണ്ടിയും തള്ളിക്കൊണ്ട്, പിന്നെ വലിയ തള്ളു വാക്കിലുണ്ടായോണ്ട് വലിയ പ്രശ്നമില്ല. എനിക്ക് രാവിലെ എണീറ്റക്കോരോട് തല്ലുണ്ടാക്കിയ സമാധാനം ഉണ്ടാവില്ല. ഞാൻ ആരോട് തല്ലുണ്ടാക്കും? സമാധാനം ഉണ്ടാവില്ല. നിനക്ക് ആര് ചായ ഞാൻ തരുന്ന പോലെ തരും? അതും ഞങ്ങക്ക് ചായ ഞാൻ കുടിക്കുന്ന മതിയാക്കും. അപ്പോ ഹാവ് എ സേഫ് ജേണി ബ്രോ. ബൈ ബൈ. നാട്ടിലേക്ക് പോകുമ്പോഴുള്ള പ്രോബ്ലം എന്താന്ന് അറിയോ, എത്ര സാധനം വാങ്ങിക്കഴിഞ്ഞാലും പിന്നെ ഇക്കഴിഞ്ഞ വെയിറ്റ് എത്ര വരുന്നുണ്ട്? ഇത് നാട്ടിൽ മഴക്കാ പോകുന്നത്. ഇതെന്താ അങ്ങനത്തെ പമ്പറല്ലോ. ഇതെന്തായാലും ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ളതുണ്ട് സാബി. സംഭവം
തല തിരിഞ്ഞ പാട പറയണം. നാട്ടിലെല്ലാരും പറയലുണ്ട് നിന്നെ പറഞ്ഞിട്ടുണ്ടോ എല്ലാരും? വാ ലിഫ്റ്റ് വന്ന് ലിഫ്റ്റ് വന്ന് വാ കമോ. നിന്റെതല്ലേ വായോ? ഇപ്പൊ അങ്ങനെ പറയാൻ തുടങ്ങിയല്ലേ നിന്റെതല്ലേ എന്റെതല്ലേ ലൈഫാ. എസ് ബി ഫൈനലി ഫൈനലി കിട്ടിയിരിക്കുന്നു. നോക്കണോ? ചെക്ക് ചെയ്തോ. നീ ഫസ്റ്റ് തന്നെയാ സാബി. എന്നാ കുറിച്ചോരാ എന്നാ തന്നില്ല വേണ്ട. കൈയടിക്കും കൈയടിക്കും. നമ്മളെന്നെ പ്രോത്സാഹിപ്പിക്കാൻ കുട്ടിട്ട് ഇത് നമ്മളവിടെ വീട്ടിലുണ്ട്. ഇതൊരു ഐഡിയക്ക് വേണ്ടിട്ടാണ് നമ്മള് ചെക്ക് ചെയ്യുന്നത്. നമ്മള് വീട്ടിലെത്തിട്ട് പണി കിട്ടും. ഇവരെക്കാളും മണ്ടന്മാര് ഞങ്ങളാണ്. ഇതിന് ബെറ്റർ ഇല്ല. എത്ര സാബി? കാണുന്നില്ല. 2.5 kilo ടച്ച് ആയിട്ടുണ്ടോ? വെയിറ്റ് നോക്കാൻ പറ്റില്ല. ഓപ്ഷൻസ് ഇല്ലാന്നാണ് നമ്മളോട് പറഞ്ഞത്. അത് വേറെന്തോ ഉണ്ടല്ലോ കേസ്. തമിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലാത്തതിനനുസരിച്ചിട്ട് വെച്ചിട്ടുണ്ട് തിരിച്ചിട്ടങ്ങനെ. നല്ലവരായ ഉണ്ണി ഇത് നമ്മളെ സൗദിയിലുള്ള ഇല്ലേ ഇക്കാട്ടാ റയാനിലുള്ളവർ ഇക്കാട്ട. നമ്മൾ ഈ ഒരു സെക്ഷനിൽ വരുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. നമ്മള് അതെന്താ പിന്നെ കാറ്റടിക്കുമ്പോ കളിക്കുമ്പോ രണ്ട് തട്ടിട്ടുമ്പോ ഇലയിന് ഫുള്ള് മൊത്തം പൊട്ടിട്ട് എനിക്കില്ലേ സാബിക്ക് ലാസ്റ്റായിട്ട് ഒരു പണി കൊടുക്കണം വിചാരിക്കണ്ട്. അങ്ങനെ ഒരു വിട്ടാ ശരിയാവൂലല്ലോ സാബി. വാ ലിഫ്റ്റ് ഉണ്ട് സാബി. നിങ്ങൾക്ക് ഒരു പണി തരാണ്ട് ഒരു സമാധാനം ഇല്ല. ഇത് പഠിച്ചിട്ട് 2 floor ഇറങ്ങണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങണം ഇറങ്ങണം. ആൾക്കാർ വരുന്നുണ്ട് മാറി നിക്ക്. ഞങ്ങൾ ബാക്ക് ക്യാമറ എടുക്കട്ടെ. വാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. ഇത് പഠിച്ചിട്ട് ഇറങ്ങാം. രണ്ട് പെട്ടിയാണ് കെട്ടണത്. രണ്ട് പെട്ടി ഒരു ട്രോള്. അതിലൊരു പെട്ടി ഇപ്പോ നമ്മൾ ഓൾറെഡി കെട്ടി കഴിഞ്ഞു. നാട്ടിൽ പോകുമ്പോ നമ്മൾ എത്ര ട്രോളില്ല നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടില്ല. ഇത് കെട്ടി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതെന്ത് ഷോപ്പ് കാണിക്കണ്ട?
നീ രക്ഷപ്പെട്ടോ ഇത് വെച്ച് കഴിഞ്ഞാ പിന്നെ സ്പേസ് ഉണ്ടാവില്ല. ഇത് ബോക്സ് ബോക്സ് ഇനി വേറെ എന്തെങ്കിലും ഇത് വെക്കാനുള്ള ഒരു പണിയെടുക്കാണ്ട് വെറുതെ പണി ഒരു പണില്ലാണ്ട് ആ പണിയൊക്കെ ഞാനും സാധിച്ചു മുടി ഒന്നുമില്ല ഡ്രസ്സും മറ്റൊ കയ്യിൽ പോയില്ലേ പെട്ടിട്ടിലൊക്കെ കഴിഞ്ഞ് നല്ല അറേ മുക്കാലല്ലോ നാട്ടിലും മന കാണാൻ വേണ്ടി പോകുമ്പോഴേക്ക് ഡാൻസ് കളിച്ചിട്ടൊക്കെ നിൽക്കണം ഇതൊക്കെ അവർക്ക് ഒരു ബേജാറില്ല നമ്മളെ വിട്ടിട്ട് പോണേന് ഞങ്ങക്ക് ഇനി എങ്ങനെയാണ് ആരെയും പ്രാങ്ക് ആക്കാന്നുള്ള സങ്കടം മാത്രമേ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കി കണക്കൂട്ടി ചെലപ്പോ കണ്ടോ ഇങ്ങോട്ട് പിടിക്കല്ലോ ഞാൻ പോകുന്നതും ഫെമീന്റെ നടു ഒളിക്കലും അപ്പത്തിന് അനങ്ങാൻ കഴിയുന്നില്ല. മൂന്നണിയാകുമ്പോഴാണ് നടു ഒളിക്കുന്നുണ്ട്. പണിയെടുക്കാൻ മടിയല്ലാണ്ട് എന്ത് അല്ലപ്പോ പാപ്പോ ഫെമി കാര്യ ഫെമി കാര്യോ ഞാൻ രണ്ടു മണിയല്ലേ കിടക്കുമ്പോ ഇന്നലെ കിടക്കുമ്പോ തന്നെ ഞങ്ങള് കിടക്കുമ്പോ ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല. ഞാൻ വിമാനത്തിൽ അപ്പത് ഇറങ്ങാണ്
അപ്പൊ നാട്ടിൽ പോയിട്ട് മറ്റുള്ളവരൊക്കെ പ്രാങ്കി എല്ലാവർക്കും ഒരു മാതൃകാ പുരുഷോത്തമനായി തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം. കൽപ്പിച്ചാലും ഗുരു വന്ന് പോയിരുവായി വന്ന് വന്നത് ബേജാറ് സന്തോഷുണ്ട് ഓർത്തന്റെ പെട്ടി ഞാനങ്ങനെ പൂന്തിച്ചിട്ട് പോയാ മറ്റൊരു വെച്ച് ഈ കളിയാക്കുന്ന സീൻ ഒന്നും കിട്ടണമെന്നുണ്ടെ അപ്പൊ പോയിട്ട് വരാൻ പോയിട്ട് പൊക്കി പിടിച്ചു പോണ അല്ലേ ആ കുഴപ്പമില്ല പോയിട്ട് ഓക്കേ.